നമുക്ക് ഇന്ന് ചെറിയൊരു ഡിബേറ്റ് ഉണ്ട്. ഇന്ത്യയാണോ ചൈനയാണോ പ്രമേഹ രോഗികളുടെ കാര്യത്തിൽ മുന്നിലെന്ന്. ചൈനയാണ് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓരോരോ കാര്യങ്ങൾ അഭിമാനിക്കാനുള്ള വകയാണ്. പക്ഷേ പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെ പറയുന്നത് അഭിമാനമല്ല, വാസ്തവത്തിൽ അപമാനകരമാണ്. എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികൾ ചിലയിടങ്ങളിൽ വളരെ കൂടുതലായിട്ട് കാണുന്നത്? ഈ ഒരു സത്യം അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് പ്രമേഹ രോഗത്തിൻ്റെ വളർച്ചയെ തടയുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഭാരതത്തിലെ ആ കൊച്ചു നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയല്ലേ. നമ്മൾ 10 വർഷങ്ങൾക്ക് മുമ്പ് കണക്ക് കൂട്ടിയതിനും എത്രയോ മടങ്ങ് അധികമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രമേഹ രോഗികളുടെ എണ്ണം. രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഈ രോഗികളുടെ എണ്ണത്തിലെ വർദ്ധനവ് ഇല്ലാതാക്കുവാൻ. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അച്ഛനമ്മമാരും അപ്പൻ അമ്മൂമ്മമാരുമാണ്. കുഞ്ഞുങ്ങൾ അവർക്ക് 5 വയസ്സോ 10 വയസ്സോ 15 വയസ്സോ 20 വയസ്സോ ആകട്ടെ, അവർക്ക് ഒരുപാട് ഭക്ഷണം കൊടുക്കാതിരിക്കുക. ചരിത്രപരമായി നോക്കുമ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിരുന്നവരാണ്. അങ്ങനെ ഒരു ദരിദ്ര സമൂഹത്തിന് ഭക്ഷണം സുലഭമായി കിട്ടിത്തുടങ്ങിയപ്പോൾ അത് അമിതമായിട്ട് ഉപയോഗിക്കുവാൻ തുടങ്ങി, വളരെ കൂടുതൽ ഉപയോഗിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണം ഒരുപാട് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശരീരത്തിൻ്റെ ഭാരം വർദ്ധിച്ചതും അതുപോലെ പ്രമേഹ രോഗം വന്നെത്തിയതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും പ്രമേഹ രോഗം കണ്ടു തുടങ്ങിയത്. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് 5 വയസ്സിലും 10 വയസ്സിലും 15 വയസ്സിലുമൊക്കെ ഇപ്പോൾ ടൈപ്പ് 2 പ്രമേഹം പോലും വന്നെത്തുന്നത്. നമുക്ക് പ്രമേഹ രോഗം തടയുവാനായിട്ട് അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മാത്രം ഒരു ബോധവൽക്കരണം നൽകിയാൽ മാത്രം മതി എന്നൊരവസ്ഥ വന്നെത്തിയിരിക്കുകയാണിപ്പോൾ. അവർക്കറിയില്ല കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അമിതവണ്ണം ഉണ്ടാകാമെന്നും അവർക്ക് ഭാവിയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രമേഹം വന്നെത്താമെന്നും. ഒരിക്കൽ രുചികരമായ ഭക്ഷണം നമ്മൾ പരിചയിച്ച് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുവാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രമേഹ രോഗ പ്രതിരോധം അത് ശക്തമാക്കണമെങ്കിൽ, അത് ഫലപ്രദമാകണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അടുത്ത തലമുറയിലെ പ്രമേഹ രോഗത്തെ തടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതിൻ്റെ ഫലപ്രദമായ മാർഗം വാസ്തവത്തിൽ നമ്മുടെ വീടുകളിൽ കൊടുക്കേണ്ട ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ ആഹാരം കൊടുക്കാം, ഏതൊക്കെ ഭക്ഷണ രീതികൾ പാടില്ല, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഒരുപാട് സ്നേഹത്തോടുകൂടി അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ചും വിദ്യാഭ്യാസമുള്ള അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും, അതായത് കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അധികമായിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അത് തടയുവാൻ ചിലപ്പോൾ വൈകാരികമായ കാരണങ്ങളാൽ സാധിച്ചില്ല എന്ന് പറയും. പക്ഷേ വളരെ വിശാല മനസ്കരായി നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇത്രയും വിശാലമായ വിസ്തൃതമായ
ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഒരു ക്യാൻസർ രോഗത്തെ പോലെ തന്നെ ബാധിക്കുവാൻ സാധ്യതയുള്ള പ്രമേഹത്തെ നമുക്ക് ഫലപ്രദമായിട്ട് തടയുവാൻ കഴിയുകയുള്ളൂ. നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴും നാം വിട്ടുപോകുന്ന ഒരു കണ്ണിയുണ്ട്. ആ കണ്ണിയാണ് വാസ്തവത്തിൽ നമ്മളുടെ സ്വന്തം വീടും ആ വീടിനുള്ളിൽ പാർക്കുന്ന നമ്മുടെ മുതിർന്ന പൗരന്മാരും. അവർക്കാണ് വാസ്തവത്തിൽ പാചകത്തിൻ്റെ നേതൃത്വമുള്ളത്. അവർക്കാണ് വാസ്തവത്തിൽ ഏത് ഭക്ഷണമാണ്, ഏത് തരത്തിലുള്ള വ്യായാമമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആകാൻ പാടില്ല എന്നൊക്കെ നിർണയിക്കുവാനുള്ള അധികാരമുള്ളത്. അങ്ങനെ നിർണായകമായ പ്രായത്തിൽ അവരുടെ ഭാവി തീരുമാനിക്കുവാനുള്ള അധികാരമുള്ളവർക്ക് വേണം പ്രമേഹ പ്രതിരോധത്തിനായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുവാനും. അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തെ വളരെ ഫലപ്രദമായി തന്നെ ഈ മാരക രോഗത്തിൽ നിന്നും രക്ഷിക്കുവാനും. പ്രമേഹം ഏറ്റവും കൂടുതൽ ഇവിടെ ചൈനയിലാണ്, അല്ല ഇന്ത്യയിലാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു അഭിമാനമല്ല, വാസ്തവത്തിൽ അപമാനം തന്നെയാണ്. അതിൽ നിന്നും രക്ഷ നേടുക എന്നതായിരിക്കണം നമ്മുടെ അടുത്ത ലക്ഷ്യം. ജെംസ് ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത മാസം കാണും വരെ ഏവർക്കും ജ്യോതിദേവ് ഡയബറ്റീസ് റിസർച്ച് സെൻ്ററിൽ നിന്നും അഭിവാദനങ്ങൾ. നന്ദി. ബൈ ബൈ.